നമസ്കാരം. വാഹനാപകടത്തിൽ മരണപ്പെട്ട മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ മരണത്തിൽ ദുരൂഹതകൾ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. ഇവിടുത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഈ മരണത്തെ ഒരു സാധാരണ മരണമായിട്ട് അല്ലെങ്കിൽ അപകട മരണമായിട്ട് സാധാരണഗതിയിൽ സംഭവിച്ച ഒരു അപകട മരണമായിട്ട് ചിത്രീകരിക്കുന്നതിൽ അല്പം വ്യഗ്രത കാട്ടുന്നില്ലേ എന്ന് ഒരു പരാതിയായി എന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ പോകുന്നില്ലേ എന്നൊരു സംശയം പൊതുവെയുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ ഗൗരി ലങ്കേഷ് അല്ലെങ്കിൽ കെ എം ബഷീർ ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ ഇവിടെ ആഴ്ചകൾ നീണ്ട ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ പത്രങ്ങളൊക്കെ വളരെ 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 കാര്യമായി തന്നെ അതിനെക്കുറിച്ച് അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വയം നടത്തി, കഥകൾ എഴുതി, അതിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു, വൈകിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചു. ഇതിപ്പോൾ ഇതിനുശേഷം റിപ്പോർട്ടർ ടി വി മാത്രമാണ് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി വേറെ ഏതെങ്കിലും ചാനൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ ചർച്ച സംഘടിപ്പിച്ചോ എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അറിയില്ല. എന്തൊക്കെയായാലും ആ ഒരു രീതിയിലല്ലാതെ വളരെ വ്യഗ്രതയോടുകൂടി തന്നെ ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടാൻ ഉള്ള ധൈര്യം ഇവിടുത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളും കാണിച്ചില്ല. ആ സമയത്താണ് തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന് അപകടമുണ്ടായി, അദ്ദേഹം മരണപ്പെട്ട ആ നിമിഷം മുതൽ തന്നെ തത്വമേനീസ് അടക്കമുള്ള പല ഓൺലൈൻ മാധ്യമങ്ങളും ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളും സൈബർ ലോകവും ഒക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംശയിക്കപ്പെടുന്നു, വിശദമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞാണ് മുമ്പോട്ട് പോയത്. അത് വളരെ കാര്യമായി തന്നെ നമുക്ക് അറിയേണ്ടതാണ്. പക്ഷേ അതിനുശേഷം പിറ്റേ ദിവസം ഈ എസ് വി പ്രദീപിനെ ഇടിച്ചിട്ട ആ ലോറി കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറെയും ലോറിയുടെ ഉടമസ്ഥനെയും പിടിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവർ കണ്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വെള്ളായണി ഭാഗത്തേക്ക് പാറപ്പൊടിയുമായി പോവുകയായിരുന്നു ഇവർ എന്നൊരു മൊഴിയാണ്. ഭയം കൊണ്ടാണ് നിർത്താത്തത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ, അതായത് നമ്മൾ സാമാന്യ യുക്തി കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ വലിയ ബുദ്ധിമാന്മാരോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല, പക്ഷേ ഒന്ന് യുക്തി കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ പാറപ്പൊടി സിറ്റി ഭാഗത്തുനിന്ന്, അതായത് തിരുവനന്തപുരം നഗരപ്രദേശത്ത് ഉള്ളവർക്കറിയാം, സിറ്റി ഭാഗത്തുനിന്ന് പാറപ്പൊടി ഒരു ഗ്രാമപ്രദേശത്തേക്ക്, അതായത് വെള്ളായണി ഭാഗത്തേക്ക് എന്തിന് എങ്ങനെ കൊണ്ടുപോകുന്നു? അങ്ങോട്ടാണ് വണ്ടി പോയത്, ശരിക്കും അവിടെയാണ് ഈ ക്രഷർ യൂണിറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളത്. സിറ്റിയിലേക്ക് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്, അതായത് എതിർദിശയിലാണ് ഈ ഇത്തരം ലോഡ് വാഹനങ്ങൾ സാധാരണയായി 99% സഞ്ചരിക്കുക. അപ്പോൾ പാറപ്പൊടിയുമായി നിറച്ച ലോഡുമായി ഈ ടിപ്പർ വെള്ളായണി ഭാഗത്തേക്ക് പോയത് എന്തിന്? പിന്നെ ഈ ടിപ്പർ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നഗരപ്രദേശത്തു നിന്നും എസ് വി പ്രദീപ് ഇറങ്ങി ഓഫീസിൽ നിന്നിറങ്ങി ഈ ഹൈവേയിലേക്ക് കടക്കുന്ന ആ സ്ഥലത്ത് വെച്ചോ വല്ലോ ഈ ടിപ്പർ ഇത് ഫോളോ ചെയ്യുകയായിരുന്നു. സി സി ടി വി ദൃശ്യങ്ങൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഇല്ല എന്ന് പറയുന്നു, പക്ഷേ അതുവരെ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഈ വണ്ടി ഇടിച്ചിട്ട ശേഷം ഈ ലോറി എങ്ങോട്ടാണ് പോയത്? കാരക്കമണ്ഡം ജംഗ്ഷനാണ് അടുത്ത ജംഗ്ഷൻ. അവിടെയും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളും പോലീസിന് പരിശോധിക്കാവുന്നതാണ്. പിന്നെ ഈ പ്രതികളെ ഇവർ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ജോയ് എന്ന് പറയുന്ന ഡ്രൈവറും മോഹനൻ എന്ന് പറയുന്ന വാഹനയുടമയും ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. കൃത്യമായി ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണോ? ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു പോയിന്റിൽ വെച്ച് ഒരു ട്രയൽ റൺ ഇവർ നടത്തി നോക്കിയിരുന്നു? ഡമ്മി പ്രതികളെയാണോ ഇവർ ഹാജരാക്കിയത്? ഇത് ഒരു ഡമ്മി അന്വേഷണമായി മാറുകയാണോ എന്നുള്ള പരാതിയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി ഇത് അന്വേഷിക്കണം, കൃത്യമായി ഇത് അന്വേഷിക്കണം. ഈ ഞങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ച് തന്നെ വേണമെങ്കിൽ അന്വേഷിക്കാം, ഞങ്ങൾ വലിയ ആളുകളല്ല എന്നാൽ പോലും. അപ്പോൾ കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഞങ്ങളെപ്പോഴും പറയുന്നത് പോലെ എസ് പി പ്രദീപ് എന്ന തലക്കെട്ട് ജനശ്രദ്ധയിൽ നിന്ന് മാറ്റിവിടാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല. കൃത്യമായി അതിനെ ഫോളോ അപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കും. ടീം തത്വമയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ വിധവയ്ക്ക്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക്, ആ മകന് കുഞ്ഞിന് നീതി ലഭിക്കുന്നതുവരെ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതുവരെ ഈ അന്വേഷണവും ഇതിൻ്റെ കാര്യങ്ങളും കൃത്യമായി തന്നെ മുമ്പോട്ട് പോകണം. പ്രതികളാരായാലും കൃത്യമായി പിടിക്കണം. പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. കാരണം പല മേഖലകളിൽ നിന്ന് അദ്ദേഹത്തിന് ഭീഷണിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായ ശത്രുക്കളൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം വളരെ സാത്വികനായ, വളരെ സമാധാനപ്രിയനായ, സന്തോഷവാനായ ഒരു കുടുംബസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ പ്രൊഫഷണലി അദ്ദേഹത്തിന്, ഔദ്യോഗികമായി അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ തീർച്ചയായും ഈ വിഷയം അന്വേഷിക്കുക തന്നെ വേണം. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടെത്തണം, അന്വേഷിക്കണം. അതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.